മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട തമിഴ് നടൻ ഡാനിയൽ ബാലാജിയുടെ വിയോഗമുണ്ടാക്കിയതിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം. 48-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു താരത്തിന്റെ അന്ത്യം. കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് ബാലാജിയെ ചെന്നൈ കൊട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ബ്ലാക്ക്, ഭഗവാൻ, ഡാഡി കൂൾ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട നടനായി ഡാനിയൽ തിളങ്ങിയിരുന്നു. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴതാ വേർപാടിന് ശേഷം താരത്തിൻ്റെ കണ്ണുകൾ ദാനം ചെയ്തുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡാനിയൽ ബാലാജിയുടെ വളരെ പെട്ടെന്നുള്ള വിയോഗം ആരാധകരെയും കുടുംബത്തെയും ഒക്കെ തകർത്തിരിക്കുകയാണ്. എന്നാൽ അവിടെയും താരത്തിൻ്റെ ചില തീരുമാനങ്ങൾ കുടുംബത്തിനും അഭിമാനമായിരിക്കുകയാണ്. ബാലാജിയുടെ കണ്ണുകളിലൂടെ രണ്ടു പേർക്ക് പ്രകാശം ലഭിച്ചേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം തൻ്റെ അവസാന ആഗ്രഹമായി ബാലാജി ആവശ്യപ്പെട്ടത് കണ്ണുകൾ ദാനം ചെയ്യാൻ സമ്മതമാണെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊപ്പം കുടുംബവും നിന്നു. ഇതോടെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ താരത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുകയായിരുന്നു. മുൻപ് കന്നഡ നടൻ പുനീത് രാജകുമാറും സമാനമായ രീതിയിൽ ചെയ്തിരുന്നു. നിലവിൽ താരത്തിൻ്റെ മൃതദേഹത്തിൽ കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിലാണ്. ഒപ്പം കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിജയ് സേതുപതി അടക്കം തമിഴിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമായി നിരവധി പ്രമുഖ താരങ്ങളാണ് ഡാനിയലിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലെത്തിയിരിക്കുന്നത്. രാധിക ശരത്കുമാർ പ്രധാന വേഷത്തിലെത്തിയ ചിത്തി എന്ന സീരിയലിലെ കഥാപാത്രം അവതരിപ്പിച്ചാണ് ഡാനിയൽ ബാലാജി ഈ മേഖലയിൽ സജീവമാകുന്നത്. 2003 മുതൽ അഭിനയത്തിൽ സജീവമായ താരത്തിൻ്റെ ബാലാജി എന്ന പേരിനൊപ്പം ചിത്തി സീരിയലിലെ ക്യാരക്ടറിൻ്റെ പേര് കൂടി ചേർത്ത് ഡാനിയൽ ബാലാജി എന്ന് അറിയപ്പെട്ടു തുടങ്ങി. മലയാളത്തിൽ മമ്മൂട്ടി നായകനായ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഡാനിയലിൻ്റെ അരങ്ങേറ്റം.